ജീസസ് ഈസ് അലൈവിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആഴമായി സംസാരിച്ച അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും ആത്മീയ സന്തോഷത്തിനും കാരണമായി തീർന്ന ഒരു സന്ദേശം, നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകി തരുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എസ്പെഷ്യലി ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം വിവിധ ടെലിവിഷൻ ചാനലിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ, യൂട്യൂബിലൂടെ നിരന്തരമായി കാണുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാരോടും, വിശേഷാൽ മാതാപിതാക്കളോടും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്കും എൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മെസ്സേജിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് മാറിപ്പോകരുത്. നിങ്ങൾ മറ്റെങ്ങോട്ടും എഴുന്നേറ്റ് പോകാതെ ഒരു 15 മിനിറ്റ് ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനത് വഴിത്തിരിവിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിപ്പാനിടയായി. കൊരിന്ത്യർക്കെഴുത ലേഖനം 1 കൊരിന്ത്യർ 2 അതിൻ്റെ 9-10 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ദൈവമോ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തിങ്സ് വിച്ച് ഐ ഹാസ് നോട്ട് സീൻ ആൻഡ് ഇയർ ഹാസ് നോട്ട് ഹിയർ ആൻഡ് വിച്ച് ഹാവ് നോട്ട് എൻ്റേർഡ് ദ ഹാർട്ട് ഓഫ് മാൻ, ഓൾ ദാറ്റ് ഗോഡ് ഹാസ് പ്രിപ്പേർഡ് ഫോർ ദോസ് ഹു ലവ് ഹിം. ഗോഡ് ഹാസ് പ്രിപ്പേർഡ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഗോഡ് ഹാസ് പ്രിപ്പേർഡ്, അതൊരു പ്രസൻറ്റ് ടെൻസ് വേർഡ് അല്ല, ആക്ച്വലി അതൊരു ഫ്യൂച്ചർ ടെൻസുമല്ല, അതൊരു പാസ്റ്റ് ടെൻസാണ്. എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് പ്രിപ്പേർഡ് ഓൾറെഡി, ദൈവം അത് ചെയ്ത് കഴിഞ്ഞു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഈസ് നോട്ട് ഗോയിങ് ടു പ്രിപ്പയറിങ് ഫോർ യു. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരുക്കാൻ പോവല്ല ഒരുക്കിയിട്ടുള്ളത്. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് അവൻ ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, സ്വർഗത്തിലെ ദൈവം യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയത് നിത്യമായ രക്ഷ, ദൈവിക സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നിത്യജീവൻ, അനുഗ്രഹങ്ങൾ, ഭൗതികമായ നന്മകൾ, ആരോഗ്യം, സൗഖ്യം, അനേകമായ ദൈവിക ദാനങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സന്ദേശത്തിലൂടെ എൻ്റെ മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ, അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതിനെ നമുക്കറിയാൻ കഴിയണം. അല്ലെങ്കിൽ ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ, നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയണം. നമുക്കത് വിശ്വസിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നാം അത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നാം ടെൻസ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ നാം പലതിലും വറീഡ് ആകുന്നത്, ആകുലതയുള്ളവരായി, ആങ്സൈറ്റി ഉള്ളവരായിട്ട് തീരുന്നത്.
എന്നാൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നമുക്കറിയാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം നമുക്ക് കാണാം. 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്ക് ഞാൻ വായിക്കുന്നു. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു: ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കാനാവിലെ നഥനയിലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നെന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് തൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർക്കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിൻ്റെ മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറ്റി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്രയുമുണ്ടായിട്ടും വല കീറിയില്ല. നോക്കിയേ, യേശു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. 13-ാം വാക്യത്തിൽ ശിമോൻ പത്രോസ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ദിദിമോസിനെയും തോമസിനെയും നഥനയിലിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് തിബിരിയാസ് കടലിൽ മീൻ പിടിക്കാൻ പോയി. വാസ്തവത്തിൽ അവർ മീൻ പിടിക്കാൻ പോയത് ഒരു ബിസിനസ് മൈൻഡോടെ അല്ല. ഒരു പക്ഷേ അവരുടെ ഭക്ഷണം അതിനു വേണ്ടിയായിരിക്കാം, അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം അവർ മീൻ പിടിക്കാൻ പോയി. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു അവർക്ക് ഒന്നും കിട്ടിയില്ല. യേശു കർത്താവിനെ മറന്നിട്ട്, അവരുടെ വിളിയെ മറന്നിട്ട്, ദൈവിക പദ്ധതികളെ മറന്നിട്ട് അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ അവർക്കൊന്നും ലഭിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിളിയെയും നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരോടും സഹോദരീ സഹോദരന്മാരോടും ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുന്നു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. പക്ഷേ എല്ലാവരും അത് തിരിച്ചറിയുന്നില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ട് താഴത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെയും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിനെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പത്രോസും കൂടെ നഥനയിലും തോമസും എല്ലാം കൂടെ മീൻ പിടിക്കാൻ പോയി. അന്ന് രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ അവർ കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, ഞാൻ വേഗത്തിൽ ഈ എപ്പിസോഡിൽ പറയുകയാണ് നിങ്ങളോട്, അവർക്ക് വേണ്ടി യേശു കർത്താവ് മീൻ പിടിച്ച് അത് കനലിൽ ചുട്ട് അപ്പം ഉണ്ടാക്കി കർത്താവ് അവർക്ക് വേണ്ടുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു അല്ലേ? ഓൾറെഡി യെസ് പ്രിപ്പയർഡ്. അവനതിനെ ഒരുക്കി വെച്ചിരുന്നു. യേശു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ അറിയാതെയാണ് അവർ മീൻ പിടിക്കാൻ പോയത്. പക്ഷേ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയതുമില്ല. ആ ഒരു സന്ദേശത്തിലൂടെ ഞാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിൽ നിങ്ങൾക്ക് എത്താൻ കഴിയണം. മനുഷ്യൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത് ദൈവം ഒരുക്കി വെച്ചത് അല്ലെങ്കിൽ ദൈവത്താൽ ഉള്ള നന്മ വെളിപ്പെട്ട് വരുന്നത് ഇച്ചിരി സമയമെടുക്കും, ഇച്ചിരി ചിലപ്പോൾ ഇച്ചിരി ഡിലേ ആകും. അത് ഡിലേ ആകുന്ന നിമിത്തം, അത് ഇച്ചിരി ലേറ്റാകുന്ന നിമിത്തം മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അതിൻ്റെ ചിന്ത ഉപയോഗിച്ച്
അവൻ്റെ ഇഷ്ടത്തിലേക്കും ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ അവൻ ഇഷ്ടമുള്ള വഴികളിലേക്ക് തിരിയും. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും, അബദ്ധങ്ങളുണ്ടാകും. യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനെ വിട്ടേച്ച് യേശുവിനെ മറന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾക്ക് നന്മയാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ വചനം വെച്ച് ദൈവത്തെ മറന്ന് നാം എന്തെങ്കിലും ചെയ്താൽ അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. അതൊരു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ബിലോ ആവറേജ് ആയിരിക്കും. നോക്കിയേ, ഇവർ വല വീശിയപ്പോൾ, യേശു പറഞ്ഞത് കേട്ട് വല വീശിയപ്പോൾ അവർക്ക് ആ വല പൊക്കാൻ കഴിഞ്ഞില്ല, വല നിറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ആ വല പൊക്കാൻ പറ്റിയിരുന്ന് പറഞ്ഞാൽ മാക്സിമം ആയി. മാക്സിമം എപ്പോഴും ഓർക്കണം, മാക്സിമം ആണോ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. അപ്പോൾ തോമസ് എന്നാ പറഞ്ഞു, യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാ പറഞ്ഞു, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് കർത്താവാണ്. വല ഫുള്ളായപ്പോൾ ശിഷ്യൻ പറയുകയാണ്, ഫുള്ളാണോ മാക്സിമം ആണോ അത് കർത്താവാണ്. കാരണം അവൻ ആവറേജിൻ്റെ ദൈവമല്ല, അവൻ ബിലോ ആവറേജിൻ്റെയും ദൈവമല്ല, എൻ്റെ ദൈവം പെർഫെക്ഷൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ മാക്സിമം ബ്ലെസ് ചെയ്യുന്ന ദൈവമാണ്. അബ്രഹാമിനെ നോക്കി ദൈവത്തിൻ്റെ വചനം അനുസരിച്ച, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിന്ന ആ ദൈവപുരുഷനെ ദൈവം മാക്സിമം ബ്ലെസ് ചെയ്തില്ലേ? അതിനപ്പുറത്ത് ഇനി എന്നെ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ആരുണ്ട്? ഇന്നും നാം അനുഭവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ക്രിസ്തുയേശുവിലൂടെ നമ്മുടെ മേൽ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരുക്കുന്നത് ആവറേജ് ആയിരിക്കും, പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് മാക്സിമം ആയിരിക്കും. ഒരു ഉയർന്ന അളവിലുള്ള അഭിവൃദ്ധിയായിരിക്കും, ഒരു ഉയർന്ന അളവിലുള്ള നന്മയായിരിക്കും. നോക്കിയേ, കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നതിനെ അറിയാതെ മനസ്സിലാക്കാതെ അവരവർക്ക് വേണ്ടി ഒരുക്കാൻ പോയി. ഓൾറെഡി യേശു അവർക്ക് വേണ്ടി അപ്പവും മീനും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയതിനെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. പലപ്പോഴും ദൈവം വെച്ചിരിക്കുന്ന നന്മകളെയും ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയും മറന്നു കളഞ്ഞിട്ടാണ് നാം യാത്ര ചെയ്യുന്നത്. അത് അപകടകരമാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പോൾ ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ ദൈവിക അനുഗ്രഹത്തിലെത്തുവാൻ നമുക്ക് സാധ്യമാകണം. എന്നാൽ അടുത്ത വാക്യം നിങ്ങൾ കണ്ടോ, കൊരിന്ത്യർ കീഴിൽ ലേഖനം 2-ാം അധ്യായത്തിൽ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരും, നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കാരണം ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഇഷ്ടവും അറിയാവുന്ന ഒറ്റ ഒരാളെ ഇനി ഭൂമിയിലുള്ളൂ, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിന് ഹൃദയം അറിയത്തുള്ളൂ. ദ ബൈബിൾ സേസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് സെർച്ചസ് ഓൾ തിങ്സ് യാ ദ ഡീപ് തിങ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അവൻ്റെ ആത്മാവ് മനസ്സിലാക്കുന്നു, വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ഒന്ന് പറയാമോ എൻ്റെ ഫ്യൂച്ചർ എന്താകും, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്ന്, നിങ്ങളുടെ ജീവിതം എന്തായിത്തീരുമെന്ന് അറിയാവുന്ന ഒരാൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, അത് മറന്നു പോകില്ല. ഓൾറെഡി യെസ് പ്രിപ്പേർഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്ഭുതകരമായ ഒന്ന്. മനുഷ്യൻ സാധ്യമല്ലെന്ന് പറഞ്ഞാലും ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന്
അത് ചെയ്യാനായി കഴിയും. ഇന്ന് ഒരുപക്ഷെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തലമുറകളില്ലായിരിക്കാം. ദൈവം നിങ്ങൾക്ക് തലമുറ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യമില്ലായിരിക്കാം, നിങ്ങൾക്കൊരു സൗഖ്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കടഭാരത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാകാം, ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ഞാൻ പറയുന്നു, ഒരു ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ എത്താൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, അവനെ സ്നേഹിക്കണം. എന്താ ബൈബിൾ എഴുതിയിരിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ നാം വെറുക്കും, ലോകസ്നേഹത്തെ നാം വെറുക്കും. നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ പാപത്തെ നാം വെറുക്കുന്നവരായിത്തീരും, ജഡീക സുഖങ്ങളോട് നാം വിട പറയുന്നവരായിത്തീരും. യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു ഹൃദയം നമ്മിലുണ്ടാകും. ആ സമയത്ത് മത്തായി 6:33 വായിക്കുന്നു, മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആവറേജ് അല്ല, ബിലോ ആവറേജ് അല്ല, മാക്സിമമാണ്. ദൈവത്തിൻ്റെ കൈയാൽ എന്തെങ്കിലും വെളിപ്പെട്ടാൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. കാരണം അവൻ്റെ കരം ഉയർന്നിരിക്കും, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ആ ഉയർന്നിരിക്കുന്ന കരം, ആ അത്ഭുതം ചെയ്യുന്ന കരം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യട്ടെ. ഞാൻ ഈ എപ്പിസോഡ് കാണുന്ന എൻ്റെ മാന്യപ്രേക്ഷകരോട് പ്രവചിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മാക്സിമമാണ്, ആവറേജ് അല്ല. വല നിറഞ്ഞു എന്ന് കണ്ടപ്പോൾ ശിഷ്യൻ എന്തോ പറഞ്ഞ്, അത് കർത്താവ്. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഏതൊക്കെ കുടുംബങ്ങളോട് പറയുന്നു, വ്യക്തികളോട് പറയുന്നു, നിങ്ങളുടെ അനുഗ്രഹത്തെ, നിങ്ങളുടെ നന്മയെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ചില മാക്സിമം ബ്ലെസ്സിങ്സിനെ ചിലർ കണ്ടിട്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സുഹൃത്തുക്കൾ പറയാൻ പോകുന്നു, അത് കർത്താവ്. യേശു അവനെ അനുഗ്രഹിച്ചതാണ്, യേശു അവളെ അനുഗ്രഹിച്ചതാണ്, ദൈവം അവരെ മാനിച്ചതാണ് എന്ന് പറയാൻ പോകും. ആ നിലയിലൊരു അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴെന്നെ കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നിന്റെ ജനത്തിൻ്റെ മേലുണ്ടാകട്ടെ. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്ന ഈ ജനത്തിന് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അങ്ങേ സ്നേഹിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയട്ടെ. ഇപ്പോൾ തന്നെ ചില വ്യക്തികളുടെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. തലമുറകളുടെ വിവാഹ സംബന്ധമായ വിഷയത്തിൽ, വിവാഹം നടക്കാത്ത കാരണം കൊണ്ട് വളരെ ടെൻസ്ഡായിട്ടിരിക്കുന്ന ചില പേരൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതിനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയാട്ടെ. അവരുടെ ബിസിനസ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിനെ കർത്താവെ, ആ ഫൈനാൻഷ്യൽ പ്രോബ്ലം അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. അങ്ങേ ആഴമായി സ്നേഹിക്കാൻ ആ വിടുതൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുവാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആവറേജ് അല്ല, ബിലോ ആവറേജ് അല്ല, ഒരു മാക്സിമം ബ്ലെസ്സിങ്ങിലേക്ക്. ഹല്ലേലൂയ. ടെൻ്റ് വല നിറഞ്ഞു. വല നിറഞ്ഞപ്പോൾ അത് പൊക്കാൻ പറ്റിയില്ല ശിഷ്യന്മാർക്ക്. അവർ പറഞ്ഞു, അത് കർത്താവാണ്. ഞാൻ പറയുന്നു, എല്ലാ റിയൽ ബ്ലെസ്സിങ്സിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിനെ ഈ ദിവസങ്ങളിൽ ലഭിക്കുവാൻ, കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. എൽഷദായി മിനിസ്ട്രി മിഷൻ മന്ത് 2017 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം.
എൽഷദായ് മിനിസ്ട്രി കഴിഞ്ഞ 7 പരം വർഷമായി വർഷത്തിൻ്റെ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എന്താണ് മിഷൻ മന്ത്? എൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350-ൽ നിർധനരായ രോഗികൾക്ക് സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20-ൽ സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം, ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക്. ജീസസ് ഈസ് അലൈവിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആഴമായി സംസാരിച്ച അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും ആത്മീയ സന്തോഷത്തിനും കാരണമായി തീർന്ന ഒരു സന്ദേശം, നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകി തരുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എസ്പെഷ്യലി ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം വിവിധ ടെലിവിഷൻ ചാനലിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ, യൂട്യൂബിലൂടെ നിരന്തരമായി കാണുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാരോടും, വിശേഷാൽ മാതാപിതാക്കളോടും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്കും എൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മെസ്സേജിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് മാറിപ്പോകരുത്. നിങ്ങൾ മറ്റെങ്ങോട്ടും എഴുന്നേറ്റ് പോകാതെ ഒരു 15 മിനിറ്റ് ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനത്
വഴിത്തിരിവിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിപ്പാനിടയായി. കൊരിന്ത്യർക്കെഴുത ലേഖനം 1 കൊരിന്ത്യർ 2 അതിൻ്റെ 9-10 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ദൈവമോ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തിങ്സ് വിച്ച്